Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What major blessings are coming for you? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ മൂന്ന് ഗ്രൂപ്പ്സ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓരോ പിക്ചർ കാണാൻ സാധിക്കും. സോ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. What major blessings are coming for you? All right, let's start with group number 1. ഹലോ ഗ്രൂപ്പ് നമ്പർ 1, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയം അല്ലെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ബ്ലെസ്സിങ്സിന്റെ കൗണ്ട് എടുക്കേണ്ട ഒരു ടൈമാണ്. കാരണം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചെറുത് മുതൽ വലിയ വലിയ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. അത് ഓൾറെഡി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് പല അവസരങ്ങൾ ലൈഫിൽ വരുന്നുണ്ടായിരിക്കണം. പല ഏരിയാസ് ആയിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ് ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, പേഴ്സണൽ ഗ്രോത്തിനെ പറ്റിയിട്ടായിരിക്കാം. ഓക്കെ, സോ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക്, നിങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ ഫൈനാൻസ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ചില കാര്യങ്ങൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒന്നിനു മേലെ ഒന്നായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ സന്തോഷമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു റിച്ച്നെസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് വരുന്ന ഒരു ടൈം കൂടിയാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും മേജർ ഇവന്റ് ആയിരിക്കാം. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കാം. അത് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമോ ഇവന്റോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസ്, എസ്പെഷ്യലി നിങ്ങൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ഹെൽപ്പ് എവിടുന്ന് വരുന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്കത് ആ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്ത് കാര്യത്തിലേക്ക് വരുന്ന സമയത്തും എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തും മണീനെ പറ്റിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവരുത്. ക്യാഷ് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. അത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതല്ല, ചില ആളുകൾക്ക് അങ്ങനെയും ആയിരിക്കാം. പക്ഷെ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലുമൊക്കെ മേജർ ഇവന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മാരേജിലേക്ക് വരുന്നതായിരിക്കാം, എന്തെങ്കിലും കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിരിക്കാം, ജോബിലേക്ക് വരുന്നതായിരിക്കാം. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. പെട്ടെന്ന് ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സെറ്റിൽ ആവുന്നതായിരിക്കാം, വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കാം. ഓർ ചില ആളുകൾ നിങ്ങൾ വീട് റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്താണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, ഈവൻ എന്ത് എക്സ്പീരിയൻസ് ആണോ എന്ത് ഓപ്പർച്യൂണിറ്റി ആണോ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പുതിയ പുതിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ ആ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് ശ്രമിച്ചു നോക്കുക എന്താണെന്നുണ്ടെങ്കിലും. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലോ പുതിയ അവസരം വരുന്ന സമയത്ത് ഇല്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനത്തെ ചില തോന്നലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ശ്രമിച്ചു നോക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇനീഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, സംസാരിച്ചു നോക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യമാണോ തെറ്റായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത്. സോ ലൈഫിൽ വരുന്ന
ഓരോ ഓപ്പർച്യൂണിറ്റീസും ഗ്രൂപ്പ് നമ്പർ വൺ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് പുതിയ അവസരങ്ങളാണ്, ഫ്രഷ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഫീലിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു പച്ചപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് വളരെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ വൺ. സോ നിങ്ങളുടെ ലൈഫിൽ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, വീട്, നിങ്ങളുടെ റൂം, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് ഒക്കെ നിങ്ങൾ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. അതും നിങ്ങൾക്കൊരു ഒരു നല്ല മാറ്റം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് കൊണ്ട് തരുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ ഈവൻ ലൈക്ക് നിങ്ങളുടെ വീട്, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് എന്ന് മാത്രം എന്നുള്ളതല്ല, ഈവൻ നിങ്ങളുടെ ശരീരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. സോ പുതിയ ഡിഫറെന്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതായിരിക്കാം. ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്തൊക്കെയോ വേൽ. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ബ്യൂട്ടി കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, കൺസിഡർ ചെയ്യുന്നതായിരിക്കാം. കാരണം എക്സാക്ട്ലി നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ഷനിലേക്ക് വരുന്നുണ്ട്. സോ ലൈഫ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില കാര്യത്തിലേക്ക് നിങ്ങൾ വരാൻ. ഓൾറൈറ്റ്, ഡിസിഷൻ, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട്, ആലോചിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറെഡി നിങ്ങൾ എന്തൊക്കെ ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ചില കാര്യത്തിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നുണ്ട്, അതൊക്കെ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തിനൊക്കെയാണോ ഇറങ്ങി വരാൻ നോക്കുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് സംഭവിക്കുന്നത് മുന്നോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ട് ചില കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. സോ ഇത്ര കാലം നിങ്ങൾ എങ്ങനെ പോയോ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ചില ആളുകൾ നിങ്ങൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഫൈനലി നിങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്കൊരു വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. മൂമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളൊരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മാറി നിൽക്കുന്നതായിരിക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ സിറ്റുവേഷൻ കാരണം നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. പക്ഷെ ചെന്നെത്തുന്ന സ്ഥലം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ ചിലത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളെ പുതിയ കാര്യത്തിലേക്ക് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്, മാറ്റത്തിലേക്ക് വേണ്ടി നിങ്ങളെ ഫോഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. സോ ചിലതിൽ നിങ്ങൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരണം, എന്തോ ആയിക്കോട്ടെ, പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാം. ഈവൻ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടമാവുന്ന പേടി ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, ലൈക്ക് പുതിയ അവസരത്തിലേക്ക് നിങ്ങൾ വരാം, ഇറങ്ങി വരാം. നിങ്ങളുടെ ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളൊരു റൈറ്റ് പ്ലേസിലേക്ക് നിങ്ങൾ സീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, പറിച്ചു നടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ജോബ് സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലം നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, പുതിയ കാര്യങ്ങൾ, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നഷ്ടങ്ങളെ പറ്റിയിട്ട് ആലോചിക്കില്ല. നിങ്ങൾക്ക് എന്താണോ ഇതിനു മുൻപ് നഷ്ടമായിട്ടുള്ളത്, എന്താണോ കിട്ടാതെ പോയിട്ടുള്ളത്, ഒരിക്കലും നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കില്ല. ഒരു ഓർമ്മ പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം വാട്ട് ഐ ക്യാൻ സീ ഈസ് ഒരുപാട് ആളുകൾക്ക് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലോ സിറ്റുവേഷനല്ല നിങ്ങളെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റിന്റെ ഭാഗമായിട്ടായിരിക്കാം, നിങ്ങളുടെ ഒരു അൺഹെൽതി അറ്റാച്ച്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കാം, നിങ്ങൾ മാറി ചിന്തിക്കാൻ പേടിയായിട്ടായിരിക്കാം, നിങ്ങളൊരു പഴയൊരു ട്രാക്കിൽ തന്നെ പോകുന്നത്. പക്ഷേ നിങ്ങൾ പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരിക, പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അലോ ചെയ്യുക, കാരണം അതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് കൊണ്ടുവരുന്നത് ഗ്രൂപ്പ് നമ്പർ വൺ. ഓൾറൈറ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാൻ പോവാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് പല ഏരിയാസിലും. ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, നിങ്ങൾ എന്താണോ ശ്രമിക്കുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മേലെ കോൺഫിഡൻസ് തോന്നുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് സീ എക്സാക്ട്ലി നിങ്ങൾ അളന്ന് നോക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻ
ഡിസിഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ലൈഫ് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നായിരിക്കാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിഷമത്തിൽ നിന്നും ആയിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രമാത്രം സേഫ് ആണ്, എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണ്, എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ബി ഗ്രേറ്റ്ഫുൾ, താങ്ക് യു പറയാ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഈവൻ നിങ്ങളുടെ ചില എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും ബി ഗ്രേറ്റ്ഫുൾ, താങ്ക് യു എന്ന് പറയാം. ഓക്കെ, സോ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂടുതൽ കണക്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അത് റേസ് ചെയ്യുന്നതുമായിട്ടുള്ള ചില എക്സ്പീരിയൻസ്, ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നത് നിങ്ങളുടെ ചില അഡിക്ഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സമയത്താണ്, നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്താണ്. ആൻഡ് സീ, നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യത്തിന് നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത്, റൈറ്റ് ആയിട്ടുള്ള ഡിസൈൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ആക്ഷൻസും കൂടെ റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരുന്ന സമയത്താണ്. ഓക്കെ, ഞാനിവിടെ ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്താണോ നിങ്ങൾ ഈവൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത്ര കാലമായിട്ട് ഒരേ പാത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, നിങ്ങൾ ഒരേ വഴിയിൽ കൂടെ റൗണ്ട് ചെയ്തിട്ടായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരേ കാര്യം ചെയ്യുന്നു, അത് സംഭവിക്കുന്നു, പിന്നെ അതേ കാര്യം ചെയ്യുന്നു, അത് സംഭവിക്കുന്നു. ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവുന്നില്ല. അത് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ തന്നെ ഹാബിറ്റ് ആയിരിക്കാം, നിങ്ങളുടെ തന്നെ അഡിക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ട് ശ്രമിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചില അഡിക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ചില നിങ്ങളുടെ ഹാബിറ്റ്സിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ സ്കിൽ നിങ്ങളുടെ ടാലന്റ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, മാറി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നത്, അതിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾ അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങളുടെ ഒരുപാട് അവസരങ്ങൾ ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊട്ടിത്തരുകയാണ്. ഓക്കെ, അത് ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വലിയ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ എടുക്കേണ്ട കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 1, ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എക്സാക്ട്ലി, ഗ്രൂപ്പ് നമ്പർ 1 സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ എഫേർട്ട് കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, ചിലത് നല്ല രീതിയിൽ അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒരു വിത്ത് പാകിയിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, കാരണം ചിലത് നിങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഡിസിഷൻ എടുത്തിട്ടുണ്ട് ചില കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജെന്യൂൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ചില കാര്യത്തിൽ, എസ്പെഷ്യലി നിങ്ങളുടെ മണി റിലേറ്റഡ്, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ചേഞ്ചസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരിക്കലും എവിടെയും പോകുന്നില്ല. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും. എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് ടൈം നിങ്ങൾക്ക് എഫർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ ക്യാഷ് ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമിലൂടെ ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് ചില ഹെൽപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം, ചില ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരു ചലഞ്ചിങ് ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ സിറ്റുവേഷൻ ആക്ച്വലി എൻഡ് ആയിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. ഇനി അവിടുന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഇനി അവിടുന്ന് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നാണ് ചില സിറ്റുവേഷൻ നിങ്ങളുടെ കർമ്മയുടെ ഭാഗമായിട്ടാണ്, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ ഒരു ചലഞ്ചിങ് സ്റ്റേജ് ആണ്, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഗൈസ് ട്രസ്റ്റ് മീ, ബിലീവ് മീ, നിങ്ങൾ അത് ഓൾറെഡി നിങ്ങൾ അതിലൂടെ പോയി, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, നിങ്ങളുടെ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു, നിങ്ങൾ അതിനി റിലീസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങളത് റിലീസ് ചെയ്യാൻ പുതിയ കാര്യത്തിലേക്ക് വന്നേ പറ്റുള്ളൂ, നിങ്ങളത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. പുതിയ അവസരങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാൻ, ചില കാര്യങ്ങൾ കാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ചലഞ്ചസ് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ, ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ഹീൽ ചെയ്യാൻ വേണ്ടത് നിങ്ങൾ പുതിയ അവസരത്തിലേക്ക് വരിക എന്നുള്ളതാണ്. പുതിയ കാര്യത്തിലേക്ക് വരിക, പുതിയ വീട്ടിലേക്ക് വരിക, പുതിയ പ്ലേസിലേക്ക് വരിക, പുതിയ ആളുകളിലേക്ക് വരിക, അതാണ് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്.
ഓക്കെ. സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് സംഭവിക്കേണ്ടത് റൈറ്റ് ആയിട്ട് തന്നെ ലൈഫിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ട്രസ്റ്റ് ചെയ്യാം. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് റൈറ്റ്, നിങ്ങൾക്ക് എന്താണ് റോങ് എന്നുള്ളത് ചില ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം ചില ആളുകൾ മാറ്റങ്ങൾ വേണം, മാറ്റങ്ങൾ വന്നാലേ നിങ്ങൾക്ക് ലൈഫിൽ ഇനി മുന്നോട്ടുള്ള കാര്യത്തിലേക്ക് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ചില ആളുകൾക്ക് മാറ്റങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ഈവൻ അത് ടോക്സിക് ആണെന്നുണ്ടെങ്കിലും, ഈവൻ അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഒരുപാട് നല്ല ചേഞ്ചസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ക്ലൈമേറ്റ് ഇത് നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലൈമേറ്റ് പുതിയ അവസരത്തിലേക്ക് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ വരാം. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് നമ്പർ വൺ. പുതിയ ജോബ് ആയിരിക്കാം ചില ആളുകൾക്ക്, പുതിയ ജോബ് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കാം, പുതിയ പ്ലേസിലേക്ക് വരുന്നതായിരിക്കാം. ഈവൻ ലൈക്ക് നിങ്ങളുടെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ പുതിയൊരു ജോബിലേക്ക് വരേണ്ടി വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പെട്ടെന്ന് നിങ്ങളുടെ ജോബ് നിന്നൊക്കെ മാറിയിട്ട് പുതിയ പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കാം, ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ്. ഓൾറൈറ്റ്, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ ടു നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ ടു, വാട്ട് മേജർ ബ്ലെസ്സിംഗ്സ് ആർ കമ്മിങ് ഫോർ യു? എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം ഗ്രൂപ്പ് നമ്പർ ടു. ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അലൈൻഡ് ആയിട്ട് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ആയിട്ടുള്ള ഓർഡറിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ്, നിങ്ങൾ ഏറ്റവും അതിന്റെ ഏറ്റവും ഒരു റൈറ്റ് വേർഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുട്ടികൾ, എസ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് റീകണക്ട് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ട്, എസ്പെഷ്യലി നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ, ഫെമിനിൻ എനർജിയിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ ഈവൻ നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ, നിങ്ങളുടെ ഫെമിനിൻ എനർജി ഒരുപാട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഈവൻ നിങ്ങൾ മാസ്കുലിൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങളെ ഒരു ഹസ്ബൻഡ് വൈഫ്, നിങ്ങളുടെ ഒരു മാസ്കുലിൻ ഫെമിനിൻ സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു വീട്ടിൽ വരുന്ന സമയത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. And what I can see is like very neat and clean aayittulla oru environment ningalku undavunnundu, valare organized aayittulla environment ningalde family il varuna samayathum, maybe ningal adile kududile time spend cheynadarikkam, ningalde veedu parisarokku ningal valare nalla reethile neat aayittu vekkunadarikkam, ningalde kuttigalayittu ningalku valli reethile ningalku connect cheyan sadhikkunadarikkam, ningalku oru wife ennulla oru feelings allengil husband ennulla oru feelings ningalde family nodu aa oru snehavum affectionum responsibility ningalku valare nalla reethile connect cheyan സാധിക്കുന്നതായിരിക്കാം. അഗൈൻ പ്രഗ്നൻസി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, കുട്ടികള്, സോ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്ത് ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത്, അത് ചില ആളുകൾക്ക് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങളുടെ ലൈഫിൽ എന്താണോ ലാക്ക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, അത് ആഡ് ചെയ്യുന്നുണ്ട്. അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ദൂരസ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, വേറെ പ്ലേസിലൊക്കെ ഉള്ള ആളുകളായിരിക്കാം. സോ അവര് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾ മീറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കാം, ലീവിന് വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ, സോ ഓർ നിങ്ങൾ ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് വരുന്നതായിരിക്കാം, എസ്പെഷ്യലി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈവൻ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റൈറ്റ് എനർജി ഒരുപാട് ഫുൾഫിൽഡ് ആവുന്ന, ഒരുപാട് സ്റ്റേബിൾ ആയിട്ടുള്ള, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എവിടെയെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെറ്റിൽ ആവാൻ പോവാണ്, ഒരാളിൽ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോവാണ്, ഒരു പ്ലേസിൽ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഒരു എന്താ പറയുക, ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്താണോ വരുന്നത് അത് ഡബിൾ ആയിട്ടായിരിക്കാം വരുന്നുണ്ടായിരിക്കാം. എക്സാക്ട്ലി ലൈക്ക് ദിസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം രണ്ട് ഓഫർ വരുന്നതായിരിക്കാം, രണ്ട് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നതായിരിക്കാം, ഒരേ സമയം രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ചില ആളുകൾക്ക് ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് ട്വിൻസ്, ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾക്ക് ട്വിൻസ് ഉണ്ടാവുന്നതായിരിക്കാം, കുട്ടികൾ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ട്വിൻസ് ഓർ മേ ബി ലൈക്ക്
ചില ആളുകൾ നിങ്ങളെ നിങ്ങളെ അങ്ങനത്തെ കണക്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. സോ എല്ലാവരുടെ സിറ്റുവേഷൻ പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഡിവൈൻ ടൈം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറെ മീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സിമിലാരിറ്റീസ് തോന്നുന്ന പാർട്ട്ണറെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ, നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ ബെസ്റ്റ് പാർട്ട്ണറെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ് വരുന്നത്, വിത്തിൻ 3 മന്ത്സ് ടൈം. അങ്ങനത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾ അലൈൻഡ് ആവുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ. ഓക്കെ, സോ എന്താണോ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അത് രണ്ട് കാര്യമാണ്. അല്ലെങ്കിൽ എസ്പെഷ്യലി ലൈക്ക് പാർട്ട്നേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു റൈറ്റ് ഒരുപാട് സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില സിറ്റുവേഷൻ റൈറ്റ് ഓർഡറിൽ വരികയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം ഓർഡർ ആയിട്ട് വരുന്നുണ്ട്, അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ഈ ഷോക്കേസ് ഒക്കെ ഡെക്കറ് ചെയ്യുന്നത് പോലെ വളരെ നീറ്റ് ആയി ഓർഗനൈസ്ഡ് ആവുന്നുണ്ട്. ഐ ഡോ നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ വളരെ നീറ്റ് ആയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ വീടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്താണോ വരാൻ പോകുന്നത് അതിനൊരു ഭംഗി ഉണ്ടാവുന്നുണ്ട്. ഈവൻ നിങ്ങൾ പ്രഗ്നൻസി കുട്ടികൾക്ക് നോക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ എന്താണോ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അത് അതിനെന്തോ ഒരു ഭംഗി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ട്വിൻസ് ചില ആളുകൾക്ക്, വാട്ട് ഐ എം ഹിയറിംഗ് ഇസ്, ചില ആളുകൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും രണ്ട് ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും വരുന്നതായിരിക്കാം. ഫൈനാൻഷ്യൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്തോ ഒരു കാര്യം അബൌട്ട് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്, എന്തോ ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുകയാണോ, വെരി സൂൺ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓ മൈ ഗോഡ്, സീ അഗൈൻ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ഇത് നിങ്ങൾ ഒരുപാട് പേഴ്സണലി എടുക്കാതിരിക്കുക. സോ ചിലത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, വളരെ ഗ്രേറ്റ് ആയിട്ടൊരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ്, ഗ്രേറ്റ് റൊമാൻസ്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ, ഓർ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചിലത് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ വർത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓർ നിങ്ങളുടെ ലൈഫിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് വാല്യൂ തോന്നിപ്പിക്കുന്നുണ്ട് ആ ഒരു കാര്യം. ഓൾറൈറ്റ്, ഓർ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ചില ആളുകളാണ് നമ്മളുടെ വാല്യൂ എന്താന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുക, അല്ലെ? നമ്മൾ എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നമ്മൾ എത്ര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്കുള്ള ഒരു സ്പെഷ്യൽ ടാലന്റ് എന്താണെന്നുള്ളത് ചില ആളുകളാണ് നമ്മളത് പഠിപ്പിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന സൗഹൃദങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു സ്പെഷ്യൽ ഫ്രണ്ട്, നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ, അവരായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് വർത്ത് തോന്നുന്ന ചില കാര്യങ്ങൾ വേറൊരു കാരണം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് വ്യക്തികളായിരിക്കാം അവർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. ചില ആളുകൾക്ക് പ്രഗ്നൻസി, ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രഗ്നൻസി, ഓർ എന്തിനാണോ നിങ്ങൾ ബേർത്ത് കൊടുക്കുന്നത്, എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, എന്താണോ നിങ്ങൾ ടച്ച് ചെയ്യാൻ പോകുന്നത്, ടച്ച് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. ഫിസിക്കൽ ഇന്റിമസി, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി നിങ്ങളുടെ പാർട്ട്ണറെ എടുത്തുന്നായിരിക്കാം, നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറുടെ എടുത്തുന്നായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, അവേക്കൻ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് മേജർ ബ്ലെസ്സിംഗ്സ് ആർ കമ്മിങ് ഫോർ യു? ഓൾറൈറ്റ്, സോ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ചില പ്ലേസിൽ നിങ്ങളുടെ ഒരു സർവീസ് എൻഡാവുന്നുണ്ട്, അല്ലെങ്കിൽ ചില പ്ലേസിൽ നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ പേർപ്പസ് എൻഡാക്കാൻ വേണ്ടി, നിങ്ങളുടെ വർത്ത് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഏറ്റവും നിങ്ങൾക്ക് ഒരുപാട് വർത്ത്, നിങ്ങൾക്കൊരു സ്പെഷ്യൽ അനുഭവമായിട്ട് തോന്നുന്ന സ്പെഷ്യൽ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ലൈക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറുടെ കൂടെ. ഓക്കെ, സോ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് വിശകലനം ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് നിങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും ബ്ലെസ്സിംഗ് കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നമ്മള് എല്ലാം കൂടെ ഒരു മെസ്സപ്പ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒറ്റയടിക്ക് നന്നാക്കാൻ സാധിക്കില്ല, അല്ലെ? നിങ്ങൾ ഓരോന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. ഒരു ക്ലെൻസിങ് പ്രോസസ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിനിടയിൽ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങളായിട്ട് മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത്, നിങ്ങളായിട്ട് ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്ത്, ഓൾ ഓഫ് സഡൻ നമ്മൾ ചില കാര്യങ്ങള്
മെസ്സപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കൊരു ട്രഷർ കിട്ടാന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്? ചില ആളുകൾക്ക് നിങ്ങളെ നിങ്ങളുടെ എന്തെങ്കിലും പഴയൊരു സാധനം, നിങ്ങൾ എത്ര വാല്യൂ ആയിട്ട് കാണുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ട്രഷർ പോലത്തെ ഒരു കാര്യം ഒരു വളരെ മെസ്സപ്പായിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് വളരെ മെസ്സപ്പായിട്ട് കിടക്കുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഓക്കെ ഗിവപ്പ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു ബ്ലെസ്സിംഗ് പോലെ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ട്രഷർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ണർ ആയിരിക്കാം, ഓക്കെ, ഒരു സ്പെഷ്യൽ കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം, ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കാം അത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം അത്, എ ന്യൂ ബിഗിനിങ്. കം ഓൺ, ഇത് നിങ്ങളെ ഒരുപാട് ലൈക്ക് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു ഷെല്ലെന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ പുറം ലോകം പുതിയ എക്സ്പീരിയൻസ് കാണിച്ചു തരുന്ന ചില എക്സ്പീരിയൻസ് ചില ആളുകളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. അതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കഴിവ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ റൈറ്റ് പ്ലേസിൽ ബാലൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗ്രേറ്റ് കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഇതൊരു കൺഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ആ ഒരു ജേർണിയിൽ കൂടെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സ്പെഷ്യലി ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സോ ചില ആളുകൾ വളരെ നല്ല രീതിയിൽ റീകണക്ട് ചെയ്യുന്നതുമായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ബെസ്റ്റ് ചാപ്റ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം മുന്നോട്ട് വരുന്ന സമയത്ത്. ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് മേജർ ബ്ലെസ്സിംഗ്സ് ആർ കമ്മിങ് ഫോർ യു? ബേസ്, എക്സാക്ട്ലി. നിങ്ങൾക്ക് ഒരു അടിത്തറ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത്. നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾ ഏറ്റവും ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യണം, സ്പെഷ്യലി ലൈക്ക് നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങളുടെ ഒരു ടാലന്റ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു ട്വിൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ട്വിൻസ് എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ടാലന്റുമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും സൈക്കിക് ടാലന്റ് ആയിരിക്കാം, നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ഒരു ലൈഫ് ഇന്റൻഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം, ആ ഒരു സോൾ കോൺട്രാക്ടിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. എക്സാക്ട്ലി, നിങ്ങൾക്ക് ചിലത് നിങ്ങളെ സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കുന്നുണ്ട്, സ്വയം ഒരു ബോധം ഉണ്ടാക്കി തരുന്നുണ്ട് നിങ്ങൾ എന്താണെന്നുള്ളത്. അത് ചില ആളുകൾ നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് മെസ്സപ്പായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ അവിടെ നിന്ന് നിങ്ങളുടെ വാല്യൂ എന്താണെന്നൊന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു ടൈമിലാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്ട്രീം ഓഫ് കോൺഫിഡൻസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ജെന്യൂൻ ആയിട്ടുള്ള കണക്ഷൻ, ഫീലിംഗ്സ്, ഇന്റൻസ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വരുന്ന ഒരു ടൈമിലേക്കാണ്. അതാണ് നിങ്ങൾ പുറത്തേക്ക്, കാരണം ചിലത് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങളുടെ സോളിന്റെ ഒരു കോൺട്രാക്ട് സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളെ അവേക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ഫിസിക്കൽ ഇന്റിമസി ആണ്, ഒരു ടച്ച്, ഒരാളുടെ ഒരു ടച്ചിന്, ഒരു സ്പർശനത്തിന് എന്തൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര അവേക്കൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം പല ആളുകൾക്കും നിങ്ങൾ പല രീതിയിലാണ് നിങ്ങൾ അവേക്കൻ ആവുന്നത്, നിങ്ങൾ ഷെല്ലിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ലൈക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആണ്, നിങ്ങൾക്ക് അത് വേണം. ലൈഫ് ലോങ്ങിലേക്ക് ഉള്ള ഒരു കാര്യം എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ, ഈ ഒരു ജേർണിയിൽ ഈ ഒരു കാര്യം എന്താണോ നിങ്ങളുടെ ലൈഫ് ഓഫർ ചെയ്യുന്നത്, എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലേ ഇതുപോലത്തെ ഒരു മാറ്റം, ഇതുപോലെ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ലൈഫ് ഓർഗനൈസ് ചെയ്യാൻ തോന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ലൈഫിൽ അത്ര നമുക്ക് ഇമ്പോർട്ടൻസ്, അത്ര ഒരു സന്തോഷം, അല്ലെങ്കിൽ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ വരുന്ന സമയത്താണ് നമുക്ക് തന്നെ ഒരു അടുക്കും ചിട്ടിയും ലൈഫിൽ വരിക, അല്ലെ? എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ അതാണ് സംഭവിക്കുന്നത്. എന്തോ ഒരു കാര്യം ആരോ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ണർ ആണ്, ഒരു ഗ്രേറ്റ് റൊമാന്റിക് ലൈഫിലേക്ക് നിങ്ങൾ വരികയാണ്, മാരേജ് ലൈഫിലേക്ക് നിങ്ങൾ വരികയാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിലേക്ക് നിങ്ങൾ വരികയാണ്, പലതും നിങ്ങൾക്ക് റൈറ്റ് പ്ലേസിൽ അലൈൻഡ് ആവുന്നുണ്ട്, പ്രഗ്നൻസിയിലേക്ക് നിങ്ങൾ വരികയാണ്, ഇത്ര സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മേലെ ഒരുപാട് കോൺഷ്യസ് ആവുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്ലേസ്. അത് എന്തിനും ആയിരിക്കാം, ഓക്കെ, നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, മറ്റുള്ള ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങൾ വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. Let's take one more message for group number 2. Just one message for group number 2.
ഓക്കെ, എഗെയിൻ ഫാമിലി ഒരു ഒരു ഫുൾ ആയിട്ടുള്ളൊരു ഒരു കംപ്ലീഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്ത് എക്സാക്ട്ലി പ്രഗ്നൻസി, നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു പ്രഗ്നൻസി, ഒരു ബേർത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് അത്രയൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. പ്രഗ്നൻസി ഓക്കെ, ഒരു ഒരു ഗ്രേറ്റ് പ്രഗ്നൻസി കാണുന്നുണ്ട്. ഫാമിലി ഓക്കെ, ഫാമിലിയിൽ വലിയ സന്തോഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രഗ്നൻസി മേ ബി ലൈക്ക് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ ആയിരിക്കും അത്ര സന്തോഷം ഉണ്ടാവുന്ന ഒരു പ്രഗ്നൻസിയിലേക്ക് ആരെങ്കിലും വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിന് നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ബേർത്ത് ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇതുവരെ കാണാത്തൊരു ഹാർമണി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് കമ്പാഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സക്സസ് നിങ്ങൾക്ക്, എഗെയിൻ ലൈക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫ് ലോങ്ങിലേക്ക് വെക്കാൻ സാധിക്കുന്ന ചില സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഓർ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അത് ലോങ് ടേമിലേക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം. എസ്പെഷ്യലി ലൈക്ക് പ്രഗ്നൻസി, നിങ്ങളുടെ ജോബ്, ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ, ഓർ ലൈഫ് ലോങ്ങിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മെമ്മറീസ് ആയിരിക്കാം. ഓക്കെ, സോ ചിലത് അതിന്റെ ഇത്താനുള്ള ചില പർപ്പസിന് വേണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. ഏറ്റവും മറക്കാനാവാത്ത സ്പർശനം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്കൊരു എന്നേക്കുമായിട്ടും ഓർത്തു വെക്കാനോ എന്നേക്കുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് മേജർ ബ്ലെസ്സിംഗ്സ് ആർ കമ്മിങ് ഫോർ യു? ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഐ ക്യാൻ സീ ഈസ് നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ തന്നെ കമ്പനി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യുക, നിങ്ങൾ സെൽഫായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ നിങ്ങളെ ഹാപ്പി ആയിട്ട് വെക്കണം, എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫ് ഡിസൈൻ ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ റിച്ച്നെസ് നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യണം, എങ്ങനെ ഒരു പ്രോസ്പെരിറ്റി കണക്ട് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരാന്നുള്ള ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ചില ആളുകൾ പോകുന്നത്. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളെ കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടേതായിട്ടുള്ള കമ്പനി ആയിരിക്കാം, നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതായിരിക്കാം, ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്ത് മിറാക്കിൾ, എന്ത് മാജിക് ആണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് വേറൊരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, കാരണം മേ ബി ലൈക്ക് നിങ്ങൾ അത്ര റെയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ്, ഒരു ബട്ടർഫ്ലൈ സ്റ്റേജ്, ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഡാർക്ക് നൈറ്റ് എന്നൊക്കെ നിങ്ങൾ അവേക്കൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് സെൽഫ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, സെൽഫ് ആയിട്ടുള്ള അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ ഡിഫറെന്റ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സെൽഫ് ലവ്, എന്തൊക്കെയൊരു കാര്യങ്ങൾ നിങ്ങൾ സ്വയം ആസ്വദിച്ചു തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഈ എന്താണോ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണോ നിങ്ങൾ ഇങ്ങനെ സ്വയം എൻജോയ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു മാജിക് മിറാക്കിൾ ലൈഫിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്, ആ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. ഓക്കെ, വളരെ റെയർ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോം, ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ പോലെ നിങ്ങൾ ഒരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് ലൈക്ക് ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 3, ലെറ്റ് സീ, മേ ബി ചില ആളുകൾ നിങ്ങളുടെ പേർപ്പസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങളൊരു കറന്റ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ റെഡിയാണ്, നിങ്ങളൊരു ലൈഫിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ചില കാര്യങ്ങൾ ശ്രമിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ ചില കാര്യങ്ങൾ, ചില ഫുഡൊന്നും നിങ്ങൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. സോ ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതുവരെ നിങ്ങൾ കഴിക്കാത്ത ചില ഫുഡൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഇതുവരെ നിങ്ങൾ പോവാത്ത പ്ലേസിലൊക്കെ നിങ്ങൾക്ക് പേടി തോന്നിയിട്ടുള്ളതോ നിങ്ങൾ ശ്രമിച്ചു നോക്കാത്തതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചില പ്ലേസിലേക്ക് നിങ്ങൾ വന്നു നോക്കുന്നുണ്ട്, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ പേടി നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിരിക്കാം. ഓക്കെ,
ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്താണോ ഒരുപാട് ബോദർ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ചലഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, പേടിപ്പിക്കുന്നത്, അത് നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ അത് ഓവർകം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവുന്നത്, ഓക്കെ, ഫീലിംഗ്സ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. സോ എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ പുതിയ ആളുകളെ മീറ്റ് ചെയ്യുക, നിങ്ങൾക്ക് തോന്നും പുതിയ ആളുകളാണെന്നുള്ളത്, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സോൾഫുൾ ആയിട്ടുള്ള, സോൾ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് സോൾ, നിങ്ങളുടെ ഒരുപാട് സോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതുപോലെ സോൾ, നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പഴയ സ്കൂൾ മേറ്റ്, ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് റീയൂണിയൻ, നിങ്ങളുടെ പഴയ സ്കൂൾ മേറ്റിനെ നിങ്ങൾ കാണുന്നതായിരിക്കാം, പഴയ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിരിക്കാം, ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ചില കാര്യങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള വേർഷനെ, നിങ്ങളുടെ ഓതന്റിക് ആയിട്ടുള്ള വേർഷനെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ലൈഫിൽ എന്തൊരു സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന്, ഇറ്റ്സ് ലൈക്ക് ഇൻസ്റ്റന്റ് അവേക്കനിങ് പോലെ, സഡൻ അവേക്കനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ഉറങ്ങി എണീക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങളെ എന്താണെന്നുള്ളത്, നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത്. സോ ചില ആളുകൾക്ക് സംഭവിക്കുന്നത് പെട്ടെന്നൊരു സമയത്തായിരിക്കും നിങ്ങൾക്ക് തോന്നാൻ ചില കാര്യങ്ങൾ, നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി വരാനായിരിക്കാം, ചില കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നൽ ഉണ്ടാവുന്നതായിരിക്കാം. അത് നിങ്ങളെ ലൈഫിനെ ഒരുപാട് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആളുകൾ നിങ്ങൾ എന്തൊരു പുതിയ പുതിയ കാര്യങ്ങൾ ഇതുപോലെ ശ്രമിച്ചു നോക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ ശ്രമിക്കാത്ത ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കും, ചില ആളുകൾ അവിടെ റീപ്ലേസ്ഡ് ആവും. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ എൽഡർ ആയിട്ടുള്ള ചില ആളുകൾ, ചില സ്ത്രീകളായിരിക്കും, എൽഡർ ആയിട്ടുള്ള സ്ത്രീകളായിരിക്കാം, നിങ്ങൾ വർക്ക് പ്ലേസിൽ ചില സിറ്റുവേഷൻ ആയിരിക്കാം, അവർ നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റീപ്ലേസ്ഡ് ആക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് അത് കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ ഈവൻ അവർ നിങ്ങളുടെ ലൈഫിലുള്ള ആളുകളായിരിക്കാം, പക്ഷെ നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് എനർജറ്റിക്കലി ഇമോഷണലി നിങ്ങൾ കണക്ട് ആവുന്നില്ല, കാരണം നിങ്ങൾ വേറെന്തോ പുതിയ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നുണ്ട്, നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളൊരു ജസ്റ്റിസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മേ ബി ലൈക് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ്, പെട്ടെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം, പെട്ടെന്ന് നിങ്ങൾ ചില ഓവർകം, പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ കമ്പനി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾ വരുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് മേജർ ബ്ലെസിംഗ്സ് ആർ കമിംഗ് ഫോർ യു ഗ്രൂപ്പ് നമ്പർ ത്രീ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ, ഒരു ലൈറ്റ് സ്പീഡിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഗ്രൂപ്പ് നമ്പർ ത്രീ, വട്ട് മേജർ ബ്ലെസ്സിംഗ്സ് ആർ കമ്മിങ് ഫോർ യു. ചില ആളുകൾ നിങ്ങൾ ആദ്യമായിട്ട് ജോബിലേക്ക് വരുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ലേണിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോബിലേക്ക് വരുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോബിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഗ്രാജുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എന്തെങ്കിലും സ്കില്ല് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ചില ആളുകൾക്ക് റാങ്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്, ഓർ നിങ്ങൾ വിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നോർമൽ വിൻ അല്ല, കുറച്ച് നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില വിൻ, സക്സസ് ആവുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, ചില ആളുകൾ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് മേ ബി ലൈക് കുറെ വർഷങ്ങൾക്ക് ശേഷം ചില ആളുകൾ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം, ഓർ ഒരു ടൈമിൽ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ചില ആളുകൾ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം കുറെ വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, ലൈക്ക് അവർ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിന്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണെന്നുള്ളത് ചില ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ എന്നാൽ ചില വീണ്ടും റീകണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ടൊക്കെ നിങ്ങളുടെ ഫാമിലി വിട്ടു നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങൾ എവിടെയായിരുന്നോ നിൽക്കുന്നത്, അവിടുത്തെ ആളുകളുമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ജെല്ലാവാൻ പറ്റുന്നുണ്ടാവില്ല, അവരുടെ ഐഡിയാസ്, അവരുടെ ബിലീഫ് ആയിട്ട്, അത് ഈവൻ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ അമ്മയായിരിക്കാം,
ഓക്കെ. സോ ചില സിറ്റുവേഷനിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്, അത് ഈവൻ ലൈക്ക് നിങ്ങൾക്ക് ഫിസിക്കലി മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസ്, നിങ്ങളുടെ ബിലീഫ് നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ എനർജറ്റിക്കലി ചില പ്ലേസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നത്. നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ പറ്റിയിട്ട് ഒരു വിസ്റ്റം ഉണ്ടാവുന്നുണ്ട്, അറിവ് ഉണ്ടാവുന്നുണ്ട്, ജ്ഞാൻ ഉണ്ടാവുന്നുണ്ട് സെൽഫ് ആയിട്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഒരു ട്രഷർ കിട്ടിയ പോലെയാണ്. ഓക്കെ, നിങ്ങൾക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ മറ്റുള്ള ആളെ, നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ എന്തോ റെയർ ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു അവേക്കനിങ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് അറിവ് കൊണ്ടുതരുത്തുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നല്ല നല്ല മെമ്മറീസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്, എസ്പെഷ്യലി സ്നേഹം കൊണ്ട്. അത് പല ഏരിയാസിലായിരിക്കാം, നിങ്ങളുടെ ഫാമിലി എന്നോ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നോ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ അടുത്തുനിന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ നല്ല നല്ല ഓർമ്മകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് പുതിയൊരു ജോബിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ച് നടന്നിട്ടുള്ള ചില ജോബ് ഉണ്ടാവും, നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ പേർപ്പസ് ഒക്കെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ അവേക്കൻ ആവുന്നുണ്ട്, സോ പെട്ടെന്നായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേർപ്പസിലേക്ക് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സോൾ എന്താണോ ഇത്ര കാലമായിട്ട് സെർച്ച് ചെയ്യുന്നത്, എന്ത് ജോബിലേക്കാണോ നിങ്ങൾ വരുന്നത്, സോ ചില കാര്യങ്ങൾ നിങ്ങൾ പുതുതായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്നൊരു കാര്യത്തിനോട് ഒരു പാഷൻ തോന്നാണ്, പെട്ടെന്നൊരു ഇഷ്ടം തോന്നാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നാണ്, അത് നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് തരുന്ന ഒരു കാര്യം കൂടിയാണ്. സെക്കൻഡ് കൺഫർമേഷൻ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ സ്ട്രെങ്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ എത്ര റിച്ച് ആണ്, നിങ്ങൾ എത്ര വലുതാണെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഒരു അറിവ്, നിങ്ങളുടെ വിസ്റ്റം എത്ര വലുതാണ്, അത് നിങ്ങൾക്ക് എങ്ങനെ കൺവേ ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ഡസന്റ് മാറ്റർ നിങ്ങളുടെ ഏത് ഏജിലുള്ള ആളുകളാണെന്നുള്ളത്, നിങ്ങൾ എന്തോ ഒരു വലിയൊരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, വലിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളെ പറ്റിയിട്ടോ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി നിങ്ങളൊരു അത് കൂടുതൽ നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു കഴിവിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ ടാലന്റ് ഓർ എന്തോ ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ലൈക്ക് അത് നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കാൻ സമ്മതിപ്പിക്കില്ല. ഓക്കെ, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലത് നിങ്ങൾ ഒരുപാട് ഫെയിം നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഫെയിം ആണ്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫ്രം ഗ്രൂപ്പ് നമ്പർ 3. വാട്ട് മേജർ ബ്ലെസിംഗ്സ് ആർ കമിങ് ഫോർ യു? ഗ്രൂപ്പ് നമ്പർ 3. Exactly, group number 3, enjoying your solitude. This is your message. നിങ്ങള് ചില കാര്യങ്ങൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ എസ്പെഷ്യലി ലൈക്ക് ഇത് കൂടുതൽ നിങ്ങളെയാണ്. ഓക്കെ, നിങ്ങളുടെ സോൾ നിങ്ങൾ എന്താണോ അന്വേഷിച്ച് നടന്നത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു പേർപ്പസ് കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സോളിന്റെ ഒരു ഇന്റൻഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് പിന്നീട് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് പാത്ത് നിങ്ങൾക്ക് തുറന്നു തരുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരുപാട് ഹാർഡ് വർക്ക്, നിങ്ങളുടെ സോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം ചില കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ, ചില കാര്യത്തിന്റെ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. സോ ചിലത് നമ്മളുടെ സോളിന് കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, സോളിന് ഓരോ പേർപ്പസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോള് സെർച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു കമ്പനി നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പവർ, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ ചില മിറാക്കുലസ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ ആർക്കും ആരോടും നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനും പറ്റില്ല, അത് നിങ്ങൾക്കൊരു ഒരു ഭയങ്കര ഒരു ഫീല് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഐ ഡോ നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 3. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.